തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നായികാനടിയായിരുന്നു ഗൗതമി. രജനീകാന്ത്, കമൽഹാസൻ, വിജയകാന്ത്, പ്രഭു, കാർത്തിക്, സത്യരാജ് തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളുടെയെല്ലാം ഒപ്പം അഭിനയിച്ച ഗൗതമി അക്കാലത്ത് നിരവധി സിനിമകൾ സൂപ്പർ ഹിറ്റായിരുന്നു. മലയാളത്തിലും ഗൗതമി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സിനിമാ അഭിനയത്തിന് പുറമെ സിനിമയുടെ അണിയറയിലും ഗൗതമി പ്രവർത്തിച്ചു. വിശ്വരൂപം ഉൾപ്പെടെയുള്ള സിനിമകളുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഗൗതമിയായിരുന്നു. ഇപ്പോൾ ടെലിവിഷൻ ഷോകളിൽ അവതാരകയായും എത്തുന്നു. അടുത്തിടെ രാഷ്ട്രീയത്തിലും ഗൗതമി ഇറങ്ങി. BJP പാർട്ടിയിലാണ് ഗൗതമി അംഗമായത്. വ്യക്തിജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ താരമാണ് ഗൗതമി. ക്യാൻസർ ബാധിച്ച് ഏറെ നാൾ ചികിത്സയിലായിരുന്ന ഗൗതമി ഇത് അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. 35 വയസ്സിലാണ് ഗൗതമിക്ക് സ്തനാർബുദം ബാധിക്കുന്നത്. 1998 ഗൗതമി ബിസിനസ്സുകാരനായ സന്ദീപിനെ വിവാഹം കഴിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ ഈ വിവാഹ ബന്ധം വേർപിരിഞ്ഞു. ഈ ബന്ധത്തിൽ സുബലക്ഷ്മി എന്ന മകളും ഗൗതമിക്കുണ്ട്. മകളെ ഒറ്റയ്ക്കാണ് ഗൗതമി വളർത്തിയത്. ഇതിനിടെ നടൻ കമൽഹാസനുമായി ലിവിംഗ് ടുഗദറിലേക്കും ഗൗതമി കടന്നു. അർബുദം ബാധിച്ച കാലത്ത് കമലിൻ്റെ പിന്തുണ ഗൗതമിക്കുണ്ടായിരുന്നു. നീണ്ട 13 വർഷം ഈ ബന്ധം നീണ്ടുനിന്നു. എന്നാൽ പിന്നീട് ഈ ബന്ധം അവസാനിച്ചു. തങ്ങൾ പിരിയുകയാണെന്ന് ഗൗതമി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. തൻ്റെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി കൂടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് ഗൗതമി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഗൗതമിയുടെ മകൾ സുബലക്ഷ്മിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ സുബലക്ഷ്മി തന്നെയാണ് ഈ ഫോട്ടോ പങ്കുവച്ചത്. കാർത്തിക ദീപം ആഘോഷങ്ങളുടെ ചിത്രമാണ് സുബലക്ഷ്മി പങ്കുവച്ചത്. നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തുന്നത്. കമൽഹാസനും ഗൗതമിയും തമ്മിലുള്ള വേർപിരിയൽ വലിയ വിവാദം അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നു. കമൽഹാസനെതിരെ അന്ന് ഗൗതമി ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. കമൽഹാസന്റെ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനർ ചെയ്തതിൻ്റെ ശമ്പളം ലഭിച്ചില്ലെന്നായിരുന്നു ആരോപണം. ഇതിനിടെ കമൽഹാസന്റെ മകൾ ശ്രുതി ഹാസനും ഗൗതമിയും തമ്മിലുള്ള പ്രശ്നങ്ങളും വേർപിരിയലിന് കാരണമായെന്നോ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഈ ആരോപണത്തെ ഗൗതമി നിഷേധിച്ചു. പ്രശ്നത്തിൽ മക്കൾക്ക് പങ്കില്ലെന്ന് ഗൗതമി വ്യക്തമാക്കി. എൻ്റെ മകൾക്കും എനിക്കും സുസ്ഥിരവും സുരക്ഷിതവുമായ അന്തരീക്ഷം പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വേർപിരിയൽ നടന്നതെന്ന് ഗൗതമി അന്ന് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഇരുവരും ഒരുമിച്ച് പാപനാശം എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. മലയാള ചിത്രം ദൃശ്യത്തിൻ്റെ തമിഴ് റിമേക്കാണിത്. മലയാളത്തിൽ മീന ചെയ്ത വേഷമാണ് തമിഴിൽ ഗൗതമി ചെയ്തത്. ഈ സിനിമയ്ക്ക് ശേഷം ഗൗതമിയും കമൽഹാസനും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല. രണ്ടുപേരും തങ്ങളുടേതായ കരിയർ തിരക്കുകളിലാണ്.